हाय फ्रेंड्स इन वीडियो ऑटोमैटिक तिरुनेन सिस्टम एंगने उंडाक्कम एन्नतिने पट्टियाण तिरुनेन सिस्टम उपयोगिक्कुन्न तिरियाण ई काणुन्नत इत ग्लास वूल उपयोगिच्चाण उंडाक्कुन्नत इत रेडिमेड वांगिक्कान किट्टुम अल्लेंकिल नमुक्क तन्ने उंडाक्कावुन्नते उल्लू ई पी वि सी पाइपिलूडेयाण वेल्लम कडत्ति विडुन्नत ई पी वि सी पाइपिलेक्क नम्मൾ ई तिरियुडे पगुति भागम कडत्ति वेक्कुम बाकी पगुति भागम नम्मुडे ग्रो बैगिल अल्लेंकिल इतुपोलेयुल्ल प्लास्टिक कंटेनरिन्टे अकत्तेक्कुम वरुम അതിനു ശേഷം സാധാരണ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് പോലെ മണ്ണും വളവും നമുക്ക് ഈ ഗ്രോ ബാഗുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിൽ നിറയ്ക്കാവുന്നതാണ് ഈ രീതിയിൽ ചെടി വളർത്തുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ കാരണം അതിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകുന്നില്ല ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം ചെടികൾ തന്നെ വലിച്ചെടുക്കുകയാണ് अब नाम कूड़ी कूड़ल वे नाम आ वे कूड़े नाम वावकूड़ा ई ग्रो बैगि पुत नष्टपुर ई अड़ी का पी वि सी पाइपिलान നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് അത് ചെടിയുടെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥ അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടി വരും അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് തിരുനെന സിസ്റ്റം ആണ് ഇന്ന് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഇതുപോലെ ഫിഷ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം സ്വേൾ ഫിൽറ്റർ അത് കഴിഞ്ഞ് ഈ ബക്കറ്റ് ഫിൽട്ടർ അതിലൂടെ കടന്നു വന്നാണ് അക്വാപോണിക്സിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ആ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോൾ വാൽവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഒരു 10% വെള്ളം ഈ തിരുനെന സിസ്റ്റത്തിലൂടെയും ബാക്കിയുള്ള 90% വെള്ളം അക്വാപോണിക്സിലും വിട്ടാൽ ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പിവിസി പൈപ്പിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പിവിസി പൈപ്പിന്റെ ഒരറ്റത്ത് ഈ ഫിഷ് ടാങ്കിലെ വെള്ളം കടന്നിയല്ലും ആ പിവിസി പൈപ്പിന്റെ അങ്ങേയറ്റത്തൂടെ ആ വെള്ളം ഓവർഫ്ലോ ചെയ്ത് തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് സാൻട്രോണിക്സിലെ തക്കാളി ചെടികളാണ് ഇതെല്ലാം അക്വാപോണിക് സിസ്റ്റം ആണ് ഇത് അസോള പായൽ ഇത് മീനുകൾക്ക് തീറ്റയായിട്ടും അല്ലെങ്കിൽ ചെടികൾക്ക് വളമായിട്ടും ഉപയോഗിക്കാം